ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേസി മന്ത്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ്. വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി സിലബസിൽ നമ്മൾ എടുത്തു കാണിച്ചിട്ടുണ്ട് എന്താണ് വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് വൈറ്റമിൻസ് ശരിക്കും പഠിക്കാം. ആ പഠിച്ച പോയിൻറ്സ് ഒക്കെ നമ്മുടെ മെമ്മറിയിൽ എങ്ങനെയൊക്കെ നമുക്ക് തർപ്പിക്കാൻ പറ്റും അത്രയും നന്നായിട്ട് തന്നെ നമുക്കത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഉണ്ട്, അവിടെ ഓളെന്ന് എനാബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ. വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു പോഷക ഘടകമാണ് വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ഇതാണ്, വൈറ്റമിൻസ് കണ്ടുപിടിച്ചത് ആരാണ്? വൈറ്റമിൻസ് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഹോപ്കിൻസ്. ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. എന്ത് കണ്ടുപിടിച്ചത്? വൈറ്റമിൻ കണ്ടുപിടിച്ചത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, വൈറ്റമിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, വൈറ്റമിൻ എന്ന പേര് നൽകിയത് ആരാണ്? വൈറ്റമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫങ്ക്. ആരാണ്? കാസിമർ ഫങ്ക്. 1912 പേര് നൽകുന്നത്. ആരാ പേര് നൽകുന്നത്? കാസിമർ ഫങ്ക്. രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? വൈറ്റമിൻസ് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. വൈറ്റമിൻ എന്ന പേര് നൽകിയത്, പേര് നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക്. ഏത് വർഷമാണ്? 1912. ഇനി നമ്മൾ പഠിക്കുന്നുള്ളത് ഈ വൈറ്റമിൻസ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയും അതേപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്നവയും. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് KEDA. അത് നമ്മൾ ഇങ്ങനെയാണ് ഓർഡറിൽ കേട, എന്താ ഓർഡർ പറഞ്ഞ കേട, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാണല്ലേ, അങ്ങനെ ഓർത്തിരിക്കുക കേട, KEDA. ഇത്രയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. ഒന്നും കൂടി പറയാം, വൈറ്റമിൻസ് എന്താ, വൈറ്റമിൻസിന് പേര് നൽകിയത് കാസിമർ ഫങ്ക് ആണ്. വൈറ്റമിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. വൈറ്റമിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണെങ്കിൽ അതിന് പേര് നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഏത് വർഷമാണ്? 1912 ആണ്. ഇതിനെ കോ എൻസൈം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കോ എൻസൈം എന്നറിയപ്പെടുന്നതും വൈറ്റമിൻസിനെയാണ്. രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്, ജലത്തിൽ ലയിക്കുന്നവയുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് നമ്മൾ പറഞ്ഞു KEDA, കേട, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതാണ്? ബിയും സിയും, ബി കോംപ്ലക്സും സിയും. അപ്പം മൊത്തത്തിൽ എത്ര വൈറ്റമിൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയുണ്ട് നമുക്ക് പറയാൻ പറ്റും? 13 വൈറ്റമിൻസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? വൈറ്റമിൻ കേട പറഞ്ഞു, കേട 4 പിന്നെ ബി കോംപ്ലക്സും, ബി കോംപ്ലക്സ് ലെറ്ററും വരുന്നുണ്ട്, പിന്നെ സിയും. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ബി കോംപ്ലക്സും സിയും ആണ്. ഇത്രയേ പഠിച്ചിട്ടുള്ളൂ. എന്താ പറഞ്ഞത്? വൈറ്റമിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. പേര് നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഏത് വർഷമാണ്? 1912. കോ എൻസൈം എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻസ് ആണ്. രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയും. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് പറഞ്ഞത്? കേട, KEDA. കൊഴുപ്പിൽ ലയിക്കുന്നവ കേടയാണ്. അപ്പോൾ തന്നെ ജലത്തിൽ ലയിക്കുന്നവ ബി ആൻഡ് സി ആണ്. ഇത്രയും കൂടി ഒന്ന് ഓർത്തിരിക്കാം. രാസ നമ്മൾ ഈ ഓരോ വൈറ്റമിൻസ്, നമ്മൾ പറഞ്ഞു 13 വൈറ്റമിൻസ് ഉണ്ടെന്ന്. ഈ 13 വൈറ്റമിൻസിനും ഓരോ രാസനാമങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് കൊഴുപ്പിൽ ലയിക്കുന്നവ കേടയാന്ന് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് കെ നോക്കുക, കെ ഫില്ലോക്യുനോൺ, ശ്രദ്ധിക്കുക, കെ ഫില്ലോക്യുനോൺ. രണ്ടാമത് എന്താ പറഞ്ഞത്? ഇ ആണ് അല്ലെ, ഇ ടോക്കോഫെറോൾ, ഇ ടോക്കോഫെറോൾ. മൂന്നാമത് എന്താ പറഞ്ഞത്? ഡി, ഡി എന്താ? കാൽസിഫെറോൾ. പിന്നെയോ എ റെറ്റിനോൾ. ആദ്യം കേട പഠിക്കുക, കേട എന്തായിരുന്നു? കെ ഫില്ലോക്യുനോൺ, ക്യു ക്യു കെ ക്യുനോൺ, അങ്ങനെ ഓർത്തിരിക്കുക, കെ ഫില്ലോക്യുനോൺ. ഇ ടോക്കോഫെറോൾ, ടോക്കോഫെറോൾ, ഇ ടോക്ക്, ടോക്ക് ചെയ്യാൻ വേണ്ടി ഇ ടോക്ക് എന്നൊന്ന് പറയാം കേട്ടാ. ഇ ടോക്ക്, ഇ ടോക്ക്, ടിക് ടോക്ക് എന്നെല്ലാം പറയുന്ന പോലെ ഇ ടോക്ക്. ഓക്കെ, എന്താ പറഞ്ഞത്? കെ ഫില്ലോക്യുനോൺ, ഇ ടോക്കോഫെറോൾ, പിന്നെ എന്താ പറഞ്ഞത്? ഡി, ഡി കാൽസിഫെറോൾ. ഡി എൻ്റെ കാലിൽ ചവിട്ടരുത് എന്ന് പറഞ്ഞ് പറയാറില്ലേ, ഡി എൻ്റെ കാലിൽ ചവിട്ടരുത്. അപ്പോൾ ഡി കാൽ, കാൽസിഫെറോൾ, ഡി കാൽസിഫെറോൾ, ഡി കാൽസിഫെറോൾ. പിന്നെ എന്താ പറഞ്ഞത്? എ റെറ്റിനോൾ. നമ്മുടെ കണ്ണിന് ആവശ്യമായിട്ടുള്ള, കണ്ണിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് എ. എന്ന് പറഞ്ഞത് റെറ്റിനോൾ ആണ്. റെറ്റിന എവിടെ കാണപ്പെടുന്നത്? കണ്ണിനുള്ള ആന്തരപാളിയാണ് അല്ലേ റെറ്റിന. അപ്പോൾ അതുമായിട്ട് ഓർത്തിരിക്കുക, എ റെറ്റിനോൾ. ഇപ്പം നാലാണ് പറഞ്ഞു, ഏതൊക്കെയാണ്? കേടയിലുള്ള 4 രാസനാമങ്ങൾ പറഞ്ഞു. കെ എന്താ പറഞ്ഞത്? ഫില്ലോക്യുനോൾ. പിന്നെന്താ പറഞ്ഞേ? ഇ
എന്താ പറഞ്ഞേ ടോക്കോഫെറോൾ ടോക്കോഫെറോൾ പിന്നെ എന്താ പറഞ്ഞേ ഡി ഡി കാലിൽ ചവിട്ടരുത് എന്ന് പറഞ്ഞു അല്ലേ ഡി കാൽസിഫെറോൾ ഡി കാൽസിഫെറോൾ പിന്നെ എന്ത് പറഞ്ഞു എ റെറ്റിനോൾ ഇനി എട്ടെണ്ണാണ് ബി കോംപ്ലക്സിൽ വരുന്നുള്ളത് എട്ടിനും രാസനാമങ്ങളുണ്ട് പിന്നെ വരുന്നത് സി ആണ് സി എന്താണ് അസ്കോർബിക് ആസിഡ് ആണ് അത് ഓർത്തിരിക്കുക സി അസ്കോർബിക് ആസിഡ് ആണ് ഇനി നമുക്ക് ബി കോംപ്ലക്സിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് പന്ത്രണ്ട് വരെയാണ് ഉള്ളത് പക്ഷെ എല്ലാറ്റിനും ഒന്നുമില്ല ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക ബി വൺ തയാമിൻ ശ്രദ്ധിക്കുക ബി വൺ തയാമിൻ ബി ടു റൈബോഫ്ലാവിൻ ബി ടു റൈബോഫ്ലാവിൻ ബി ത്രീ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആണ് ബി ത്രീ ബി ഫോർ ഇല്ല പിന്നെ വരുന്നത് ബി ഫൈവ് ആണ് ബി ഫൈവ് എന്ന് പറഞ്ഞത് പാന്തോറ്റനിക് ആസിഡ് പാന്തോറ്റനിക് ആസിഡ് പാന്തു പാഞ്ച് അഞ്ച് ഓക്കെ ബി ഫൈവ് പാഞ്ച് എന്നുള്ള രീതിയിൽ നോക്കുക പാന്തോറ്റനിക് ആസിഡ് ബി ഫൈവ് പാന്തോറ്റനിക് ആസിഡ് ഇനി ബി സിക്സ് പിരിഡോക്സിൻ പിരിഡോ പിരിഡോക്സിൻ പിരിഡ് ആറാമത്തെ പിരിഡ് എന്ന് ഓർത്തിരിക്കുക ബി സെവൻ എന്തായിരുന്നു ബയോട്ടിൻ ബയോട്ടിൻ ബി സെവൻ ബയോട്ടിൻ പിന്നെ ഏതാ വരുന്നത് ബി നയൻ എന്ന് പറയുന്നത് എന്താണ് ഫോളിക് ആസിഡ് ബി നയൻ ഫോളിക് ആസിഡ് പിന്നെ വരുന്നത് ഏതാണ് ബി ട്വൽവ് ആണ് ബി ട്വൽവ് എന്തായിരുന്നു സയനോ കൊബാളമി ബി ട്വൽവ് സയനോ കൊബാളമി ഒന്നും കൂടി പറയാം ശ്രദ്ധിക്കുക ഫസ്റ്റ് കേടാ പറഞ്ഞു കെ എന്താ പറഞ്ഞത് ഫില്ലോക്യുനോൺ കെ ഫില്ലോക്യുനോൺ ഇ എന്താ പറഞ്ഞത് ടോക്കോഫെറോൾ ഡി കാൽസിഫെറോൾ എ റെറ്റിനോൾ പിന്നെ സി പറഞ്ഞു സി എന്താ അസ്കോർബിക് ആസിഡ് ബി കോംപ്ലക്സ് നമ്മൾ പറഞ്ഞു ബി വൺ തയാമിൻ ബി ടു റൈബോഫ്ലാവിൻ ബി ത്രീ എന്താ പറഞ്ഞത് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആണ് ബി ഫൈവ് പാന്തോറ്റനിക് ആണ് ബി സിക്സ് പിരിഡോക്സിൻ ബി സെവൻ ബയോട്ടിൻ ബി സെവൻ കഴിഞ്ഞ പിന്നെ ബി നയൻ ആണ് ബി നയൻ എന്താ പറഞ്ഞത് ഫോളിക് ആസിഡ് ആണ് ആൻഡ് ലാസ്റ്റ് ബി ട്വൽവ് ആണ് ബി ട്വൽവ് എന്തായിരുന്നു ബി ട്വൽവ് സയനോ കൊബാളമി ഓരോ വൈറ്റമിനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമുക്ക് പറഞ്ഞു പോവാം ഒന്നാമത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കൊഴുപ്പില്ലായിരിക്കുന്ന കേടയിലെ കെ ആണ് വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ കെയിൻ്റെ രാസനാമം നമ്മൾ പറഞ്ഞു എന്താണ് ഫില്ലോക്യുനോൺ 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 ആണ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെയുടെ പ്രത്യേകതകൾ നോക്കുക ഒന്നാമത്തെ പോയിന്റ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് വൈറ്റമിൻ കെ ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് തണുപ്പിച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് തണുപ്പിച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് അപര്യാപ്തത രോഗമാണ് അമിത രക്തസ്രാവം ഹീമോഫീലിയ ഒക്കെ ഹീമോഫീലിയനെ രാജകീയ രോഗം അതായത് രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നും അറിയപ്പെടുന്നത് ഏതിനെയാണ് ഹീമോഫീലിയ ഹീമോഫീലിയ ദിനം എന്നാണെന്നും കൂടി ഓർത്തിരിക്കുക ഏപ്രിൽ 17 ഇത്രയാണ് നമുക്ക് വൈറ്റമിൻ കെ യെ കുറിച്ച് പഠിക്കാനുള്ളത് ശ്രദ്ധിക്കുക ഒന്നാമത് വൈറ്റമിൻ കെ എന്തായിരുന്നു ഫില്ലോക്യുനോൺ ഫില്ലോക്യുനോൺ വൈറ്റമിൻ കെ ഫില്ലോക്യുനോൺ രണ്ടാമത് നമ്മൾ പറഞ്ഞു കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു തണുപ്പിച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ അപര്യാപ്തത രോഗമാണ് അമിത രക്തസ്രാവം ഹീമോഫീലിയ ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ഇത്രയും പോയിന്റ് ഓർത്തിരുന്നാൽ മതി വൈറ്റമിൻ കെ യെ കുറിച്ച് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയുടെ രാസനാമം എന്തായിരുന്നു ടോക്കോഫെറോൾ വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ വൈറ്റമിൻ ഇയുടെ പ്രത്യേകതകൾ നോക്കുക പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് ഹൃദയത്തിന്റെയും ത്വക്കിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് ഇ ഹൃദയത്തിന്റെയും ത്വക്കിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ ഹൃദയത്തിന്റെയും ത്വക്കിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഹോർമോണായി കൂടി കണക്കാക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ ഹോർമോണായി കണക്കാക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് എന്തായിരുന്നു വന്ധ്യതയാണ് വന്ധ്യത അപര്യാപ്തത രോഗമാണ് വന്ധ്യത ആന്റി സ്റ്റെറിഡിറ്റി വൈറ്റമിൻ എന്നും കൂടി അറിയപ്പെടുന്നു ഇത്രയാണ് എന്ത് പറയുന്നത് വൈറ്റമിൻ ഇയെ കുറിച്ച് പഠിക്കാനുള്ളത് നോക്കുക ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് ഹൃദയത്തിന്റെയും ത്വക്കിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിനാണ് ഹോർമോണായി കൂടി കണക്കാക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ പിന്നെന്ത് പറഞ്ഞു അപര്യാപ്തത രോഗം വന്ധ്യത എന്ന് പറഞ്ഞു ആന്റി സ്റ്റെറിഡിറ്റി വൈറ്റമിൻ എന്നും കൂടി അറിയപ്പെടുന്നു അടുത്ത വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി ആണ് നമ്മൾ കെ പറഞ്ഞു ഇ പറഞ്ഞു അടുത്തതാണ് ഡി ഡിയുടെ രാസനാമം എന്താ പറഞ്ഞത് കാൽസിഫെറോൾ വൈറ്റമിൻ ഡിയുടെ രാസനാമമായിരുന്നു കാൽസിഫെറോൾ
കാൽസ്യഫെറോണിന്റെ പ്രത്യേകത നോക്കുക, വൈറ്റമിൻ ഡിയുടെ പ്രത്യേകത സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നും സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. സൺഷൈൻ വൈറ്റമിൻ എന്നും സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. കാൽസ്യത്തിന്റെയും ഫോസ്ഫറത്തിന്റെയും ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിനെയും കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണത്തിൽ സഹായിക്കുന്ന ഇതാണ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. എല്ലിന്റെയും പല്ലിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. എല്ലിന്റെയും പല്ലിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അപര്യാപ്തത രോഗങ്ങൾ കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സ് അഥവാ കണ, കുട്ടികളുടെ അസ്ഥി വളയുന്ന അവസ്ഥയാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. മുതിർന്നവരിലാണെങ്കിൽ അതിനെ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും. അപ്പൊ ഇത്രയാണ് വൈറ്റമിൻ ഡി യെ കുറിച്ച് പഠിക്കാനുള്ളത്. കാൽസിഫെറോൾ, ഓക്കെ, വൈറ്റമിൻ ഡിയുടെ എന്തായിരുന്നു പറഞ്ഞത്? കാൽസിഫെറോൾ ആണ്. എന്താ ഇതിന്റെ പ്രത്യേകത പറഞ്ഞത്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ്, സൺഷൈൻ വൈറ്റമിൻ ആണ്, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. എന്താ, കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണത്തിന് സഹായിക്കുന്നു. എല്ലിന്റെയും പല്ലിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനും ആണ് ഏത് പറഞ്ഞത്? വൈറ്റമിൻ ഡി. അപര്യാപ്തത രോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കാണ ഏതിന്റെ അപര്യാപ്തത രോഗമാണ്. ഏതിൻ്റെയാണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ്. കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയും. മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ. ഇത്രയാണ് വൈറ്റമിൻ ഡി യെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. വൈറ്റമിൻ എ യെ കുറിച്ച് പഠിക്കാം. വൈറ്റമിൻ എയുടെ രാസനാമം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? റെറ്റിനോൾ. നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എ എന്ന് പറഞ്ഞത് രാസനാമം എന്തായിരുന്നു? റെറ്റിനോൾ. റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കണ്ണിൻ്റെ ഉള്ളിലുള്ള അന്തരപാളിയാണ് റെറ്റിന എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഓർത്തിരിക്കുക, വൈറ്റമിൻ എ എന്ന് പറഞ്ഞത് റെറ്റിനോൾ ആണ്. കണ്ണിന്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. അതിൽ നിന്ന് തന്നെ പോയിന്റ് കിട്ടും. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? രാസനാമം നമ്മൾ പറഞ്ഞു റെറ്റിനോൾ. രണ്ടാമത്തെ പോയിന്റ്, കണ്ണിന്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇലക്കറികളിലും പാല് മുട്ട എന്നിവയിലാണ്. ഇലക്കറികളില് പാൽ മുട്ട എന്നിവയിലാണ് വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതിലൊക്കെയാണ്? ഇലക്കറികളില് പാല് മുട്ട, ഇലക്കറി പാൽ മുട്ട എന്നിവയിലാണ് വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. വൈറ്റമിൻ എ സംഭരിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? കരളിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വൈറ്റമിൻ എ സംഭരിച്ചു വെച്ചിരിക്കുന്നത് കരളിലാണ്. വൈറ്റമിൻ എ സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ്? കരളിലാണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത. നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ മാലക്കണ്ണ്, പിന്നെ ഒരു അസുഖമാണ് സ്കിറോഫ്താൽമിയ എന്ന് പറഞ്ഞത്. രാത്രിയിൽ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറഞ്ഞത്. സ്കിറോഫ്താൽമിയ എന്ന് പറഞ്ഞത് നമ്മുടെ കോർണിയ വരണ്ടു പോകുന്ന ഒരു അസുഖമാണ് സ്കിറോഫ്താൽമിയ. സ്കിറോഫ്താൽമിയ ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ് എന്ന് പറയും, ഇഷിഹാര ടെസ്റ്റ്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക, വൈറ്റമിൻ എ എന്ന് പറഞ്ഞത് രാസനാമം എന്തായിരുന്നു? റെറ്റിനോൾ ആണ്. കണ്ണിന്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇലക്കറികളിലും പാല് മുട്ട എന്നിവയിലാണ്. ഇത് സംഭരിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? കരളിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സ്കിറോഫ്താൽമിയ എന്നിവയൊക്കെ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ ആണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ, ബീറ്റ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ ആണെന്നും കൂടി ഓർത്തിരിക്കും. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് നമ്മൾ പറഞ്ഞു, കെ, ഇ, ഡി, എ, നാല് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്ന ജലത്തിൽ ലയിക്കുന്നവയാണ്, ജലത്തിൽ ലയിക്കുന്നവയാണ് ബിയും സിയും. ബി കോംപ്ലക്സ് 8 പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് സി ആണ്. സീനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. വൈറ്റമിൻ സി എന്ന് പറഞ്ഞത് അസ്കോർബിക് ആസിഡ് ആണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഇതിന്റെ പ്രത്യേകതകൾ നോക്കുക. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, മുറിവുണങ്ങാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ മൂത്രത്തിലൂടെ നഷ്ടമാകുന്നതുമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ മുറിവുണങ്ങാനൊക്കെ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. പിന്നെന്തും കൂടി പറഞ്ഞു, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നതും വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി ആണ്
വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം. കൃത്രിമമായിട്ട് ആദ്യം നിർമ്മിച്ച വൈറ്റമിനാണ് വൈറ്റമിൻ സി. കൃത്രിമമായിട്ട് ആദ്യം നിർമ്മിച്ച വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. സിട്രസ് ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ഇത്രയാണ് വൈറ്റമിൻ സിയുടെ പ്രത്യേകതകൾ നോക്കുക. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന രാസനാമം അസ്കോർബിക് ആസിഡ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, സിട്രസ് ഫ്രൂട്ടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നു, നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നു, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു, പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ എന്ന് പറഞ്ഞു, രോഗപ്രതിരോധ ശേഷി ഉള്ള വൈറ്റമിനാണ് വൈറ്റമിൻ സി, മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിനാണ്, മൂത്രത്തിലൂടെ നഷ്ടമാകുന്നതൊക്കെയാണ് വൈറ്റമിൻ സി. അപര്യാപ്തത രോഗം കൂടി പറഞ്ഞു എന്തായിരുന്നു? സ്കർവി. ഇത്രയാണ് വൈറ്റമിൻ സി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ ബി ആണ്. ബി കോംപ്ലക്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ബാക്കി പഠിച്ചു കഴിഞ്ഞു, കേട പഠിച്ചു കഴിഞ്ഞു, ജലത്തിൽ ലയിക്കുന്ന സിയും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബി കോംപ്ലക്സ് ആണ്. ഇതിലെ എട്ടെണ്ണത്തിനെ കുറിച്ച്, എട്ട് ബി കോംപ്ലക്സിൽ വരുന്ന വൈറ്റമിൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ബി കോംപ്ലക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, വൈറ്റമിൻ ബി സംഭരിച്ച് വെച്ചിരിക്കുന്നത് ബ്രെയിനിലാണ്, മസ്തിഷ്കം. ബി ബ്രെയിൻ, ബി ബി വെച്ചിട്ട് ഓർത്തിരിക്കുക, ബ്രെയിനിലാണ് അല്ലെങ്കിൽ മസ്തിഷ്കത്തിലാണ്. നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എ സംഭരിച്ച് വെച്ചിരിക്കുന്ന കരളിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതേപോലെ തന്നെ വൈറ്റമിൻ ബി സംഭരിച്ച് വെച്ചിരിക്കുന്ന എവിടെയാണ്? മസ്തിഷ്കത്തിലാണ്. വൈറ്റമിൻ ബി സംഭരിച്ച് വെച്ചിരിക്കുന്നത് മസ്തിഷ്കത്തിലാണ്. ആദ്യത്തെ വൈറ്റമിൻ നോക്കുക, ബി വൺ. ബിയിലെ ആദ്യത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ. ബി വണ്ണിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു രാസനാമം എന്ന് പറയുന്നത്? തയാമിൻ. വൈറ്റമിൻ ബി വൺ തയാമിൻ. ബി വൺ തയാമിൻ. തയാമിൻ തയാമിൻ. ഓക്കെ, വൈറ്റമിൻ ബി വണ്ണിന്റെ പ്രത്യേകത നോക്കുക, തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ. തയാമിൻ തവിട്, താത്ത വെച്ചിട്ട് ഓർത്തിരിക്കുക, വൈറ്റമിൻ ബി വൺ ആണ്, തയാമിൻ ആണ്. എന്താ ഫസ്റ്റ് പ്രത്യേകത പറഞ്ഞത്? തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ. വൈറ്റമിൻ ബി വൺ അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? തവിടിൽ. തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ. പിന്നത്തെ പ്രത്യേകത എന്താണ്? അന്നജത്തെ ഊർജമാക്കി മാറ്റുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ. അന്നജത്തെ ഊർജമാക്കി മാറ്റുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ. അപര്യാപ്തത രോഗമാണ് ബെറി ബെറി. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ബെറി ബെറി. വൈറ്റമിൻ ബി വണ്ണിന്റെ അപര്യാപ്തത രോഗമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ബെറി ബെറി. വൈറ്റമിൻ ബി വണ്ണിന്റെ അപര്യാപ്തത രോഗം ബെറി ബെറി. ഇത്രയാണ് വൈറ്റമിൻ ബി വണ്ണിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്തായിരുന്നു? ഓക്കെ, തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ. തയാമിനാണ് രാസനാമം എന്ന് പറഞ്ഞത്. അന്നജത്തെ ഊർജമാക്കി മാറ്റുന്നു. അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞത് ഏതായിരുന്നു? ബെറി ബെറിയാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ബെറി ബെറിയാണ് അപര്യാപ്തത രോഗം. വൈറ്റമിൻ ബി ടു, വൈറ്റമിൻ ബി ടുവിന്റെ രാസനാമം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ ആണ് വൈറ്റമിൻ ബി ടു. റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ലാക്ടോഫ്ലാവിൻ. വൈറ്റമിൻ ജി എന്നൊക്കെ അറിയപ്പെടുന്നത് റൈബോഫ്ലാവിൻ ആണ്, വൈറ്റമിൻ ബി ടു ആണെന്ന് ഓർത്തിരിക്കുക. വൈറ്റമിൻ ബി ടു ആണ് റൈബോഫ്ലാവിൻ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ, മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ടു. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ടു. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ടു. നേരിട്ടുള്ള സൂര്യപ്രകാശത്തില് നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ടു എന്ന് പറഞ്ഞത്. റൈബോഫ്ലാവിൻ ഏതൊക്കെയാ പറഞ്ഞത്? പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നു, അപ്പോൾ തന്നെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നശിക്കുന്നതുമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ടു. വൈറ്റമിൻ ബി ടുവിന്റെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്. വൈറ്റമിൻ ബി ടുവിന്റെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്. ഏതൊക്കെയാ വൈറ്റമിൻ ബി ടുവിനെ കുറിച്ച് പറഞ്ഞത്? വൈറ്റമിൻ ബി ടു, റൈബോഫ്ലാവിൻ, ലാക്ടോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി എന്നൊക്കെ അറിയപ്പെടുന്നു. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബി ടു എന്ന് പറയുന്നത്. അപര്യാപ്തത രോഗമാണ് നമ്മൾ പറഞ്ഞു വായ്പുണ്ണ്. ഇത്രയാണ് വൈറ്റമിൻ ബി ടുവിനെ കുറിച്ച്. വൈറ്റമിൻ ബി ത്രീ ഒരുപാടൊന്നും പഠിക്കാനില്ല. വൈറ്റമിൻ ബി ത്രീ എന്ന് പറഞ്ഞാൽ നിയാസിനാണ് അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിഡ് ആണ് ഓർത്തിരിക്കുക. അതിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലെഗ്ര. പെല്ലെഗ്ര അത് ഓർത്തിരിക്കുക. വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത രോഗമാണ് പെല്ലെഗ്ര. പെല്ലെഗ്ര. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ ബി ഫൈവ് ആണ്. ബി ഫൈവ് നമ്മൾ രാസനാമം എന്തായിരുന്നു പറഞ്ഞത്? പാന്തോറ്റനിക് ആസിഡ് ആണ് അല്ലെ. വൈറ്റമിൻ ബി ഫൈവ് രാസനാമം എന്ന് പറയുന്നത് പാന്തോറ്റനിക് ആസിഡ്. പാന്തോറ്റനിക് ആസിഡ്. ചെറുകുടലിൽ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ഫൈവ്, അതായത് പാന്തോറ്റനിക് ആസിഡ്. ചെറുകുടലിൽ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് പാന്തോറ്റനിക് ആസിഡ്. ചെറുകുടലിൽ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് പാന്തോറ്റനിക് ആസിഡ്, അതായത് ബി ഫൈവ് എന്ന് പറയുന്നത്. ഇതിന്റെ അപര്യാപ്തത രോഗമാണ് പരസ്തേഷ്യ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സിക്സ് ആണ്. അതിന്റെ രാസനാമം മാത്രം പഠിച്ചാൽ മതി. പിരിഡോക്സിൻ. പിരിഡോക്സിൻ വൈറ്റമിൻ ബി സിക്സ് ആണ്. പിരിഡോക്സിൻ
ഇനി നമ്മൾ പഠിക്കുന്നത് വൈറ്റമിൻ ബി സെവൻ ആണ്. ബി സെവൻ ബയോട്ടിൻ. ബി സെവൻ ബയോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹെയർ ലോസിന് കാരണമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സെവൻ. ഹെയർ ലോസിന് കാരണമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സെവൻ ബയോട്ടിൻ. ചെറുകുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിനും ആണ് വൈറ്റമിൻ ബി സെവൻ എന്ന് പറഞ്ഞത്. ബി സെവൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ബയോട്ടിൻ ആണ്, ഹെയർ ലോസിന് കാരണമാകുന്നു, ചെറുകുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിനും ആണ് വൈറ്റമിൻ ബി സെവൻ ബയോട്ടിൻ. വൈറ്റമിൻ ബി നയനെ കുറിച്ച് പഠിക്കാം. ഫോളിക് ആസിഡ് ആണ് രാസനാമം. വൈറ്റമിൻ ബി നയൻ ഫോളിക് ആസിഡ് ഓർത്തിരിക്കുക. വൈറ്റമിൻ ബി നയൻ ഫോളിക് ആസിഡ്. ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ. ഫോളിക് ആസിഡ് ആണ് ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എന്ന് പറഞ്ഞ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ ഫോളിക് ആസിഡ്. എന്താ പ്രത്യേകത പറഞ്ഞാൽ ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ, അതായത് ഫോളിക് ആസിഡിന്റെ വൈറ്റമിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അരുണരക്താണുക്കളുടെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഡി എൻ എയുടെ നിർമ്മാണത്തിനൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ബി നയൻ എന്ന് പറഞ്ഞത്. ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വൈറ്റമിൻ ആണ്. ആർ ബി സിയുടെയും ഡി എൻ എയുടെയും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ബി നയൻ എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളുടെ മസ്തിഷ്ക വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ എന്ന് പറഞ്ഞത്. അപര്യാപ്തത രോഗമാണ് അനീമിയ. ഇത്രയാണ് ബി നയനെ കുറിച്ച് പഠിക്കാനുള്ളത്. വൈറ്റമിൻ ബി നയൻ ഫോളിക് ആസിഡ് ആണ്, ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വൈറ്റമിൻ ആണ്. പിന്നെന്താ പറഞ്ഞാൽ ആർ ബി സിയുടെ നിർമ്മാണത്തിനും ഡി എൻ എയുടെ നിർമ്മാണത്തിനും ഒക്കെ അത്യാവശ്യമാണ്. കുട്ടികളുടെ മസ്തിഷ്ക വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. അപര്യാപ്തത രോഗമാണ് അനീമിയ. ബി കോംപ്ലക്സിലെ ഏറ്റവും അവസാനത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ്. ബി ട്വൽവ് എന്ന് പറയുന്നത് രാസനാമം എന്തായിരുന്നു? സയനോ കൊബാളമി. ബി ട്വൽവ് സയനോ കൊബാളമി. സയനോ കൊബാളമി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ്. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ്. അതുപോലെ തന്നെ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ്. അപര്യാപ്തത രോഗമാണ് ഫെർണീഷ്യസ് അനീമിയ. ഫെർണീഷ്യസ് അനീമിയാണ് അപര്യാപ്തത രോഗം. ഇതിലാണ് സൈനോ കൊബാളമിയെ കുറിച്ച് പഠിക്കാനുള്ള. എന്തൊക്കെയായിരുന്നു? വൈറ്റമിൻ ബി ട്വൽവ്, സൈനോ കൊബാളമി, മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ്, കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് ഇതിലാണ് വൈറ്റമിൻ ബി ട്വൽവിലാണ്, അതുപോലെ തന്നെ അപര്യാപ്തത രോഗം ഫെർണീഷ്യസ് അനീമിയ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള വൈറ്റമിൻസ്. ശരിക്കും പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയേ പഠിക്കാനുള്ളൂ. എന്തൊക്കെയാ പറഞ്ഞത്? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ആദ്യം വൈറ്റമിൻസ് എന്താണെന്ന് പറഞ്ഞു, വൈറ്റമിൻസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ആരാ കണ്ടുപിടിച്ചത്? ഫെഡറിക് ഹോപ്കിൻസ് ആണ് കണ്ടുപിടിച്ചത്. അതിന് പേര് നൽകിയത് 1912 ആരായിരുന്നു? കാസിമർ ഫംഗ്. ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഒന്ന് ജലത്തിൽ ലയിക്കുന്നതും മറ്റൊന്ന് കൊഴുപ്പിൽ ലയിക്കുന്നതും. കൊഴുപ്പിൽ ലയിക്കുന്നവയെ നമ്മൾ പറഞ്ഞു കേട, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാണല്ലേ, കേട, KEDA ഇതാണ് കേട. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. ബാക്കി നമ്മൾ ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയും, ബിയുടെ കോംപ്ലക്സ് എട്ടണം പറഞ്ഞു, അതുപോലെ തന്നെ സിയും അസ്കോർബിക് ആസിഡും. ഇത്രയും പോയിന്റ്സ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്.